Hi friends, ellarkkum Lupus Master-inte pudhiya video-ilekku swagatham. Appo innu nammal ee video-il nokkan povunnathu nammalde player review series-inte 5th episode aanu. Appo ee episode-ilude njangal ningalkkum ethikkunnathu mattarayumalla ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ ബഹുമതിയായ ബാലൻഡിയർ തൻ്റെ 22 വയസ്സിൽ തൻ്റെ പ്രഹരശേഷി കൊണ്ടും ഗോളടി വീര്യം കൊണ്ടും നേടിയെടുത്ത ഒരുത്തൻ. അതുപോലെ തന്നെ ഇനി പെസ്സിലേക്ക് വരികയാണെങ്കിൽ ലിവർപൂളിൻ്റെ ഐക്കോണിക് കാർഡായി ഈ ആഴ്ച വന്ന താരം ദി വൺ ആൻഡ് ഓൺലി മൈക്കിൾ ഓവനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മൈക്കിൾ ഓവൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പോരാതെ തന്നെ ഗെയിം പ്ലേയും കുറച്ചൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മൈക്കിൾ ഓവനെ കുറിച്ച് പെസ്സിൽ പറയുകയാണെങ്കിൽ പെസ്സിൽ തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ്. അപ്പോൾ ഇതിൽ അദ്ദേഹത്തിൻ്റെ വന്നിരിക്കുന്നത് ഒരു ഐക്കോണിക് പാക്ക് ആയിട്ടാണ്. ഐക്കോണിക് പാക്കിൽ വന്നിരിക്കുന്നത് ലിവർപൂളിൻ്റെ ആണ്. ഇത് അദ്ദേഹം 5/5/2001 അതായത് അന്ന് കളിച്ച അതേ കളി ഇതിൽ വരുന്നതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ ഐക്കോണിക് പാക്കും അങ്ങനെയാണ്. അപ്പോൾ ഇതിലെ ഓവന് പറഞ്ഞിരിക്കുന്നത് 5/5/2001 ഓവൻ എങ്ങനെ അവിടെ പെർഫോം ചെയ്തോ അതേ കളി ശൈലി ഇതിൽ ഉണ്ടാവുന്നതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ടീച്ചേഴ്സ് പറയുമ്പോൾ രാജ്യം ഇംഗ്ലണ്ടാണ്, ക്ലബ് പറയുന്നത് ലിവർപൂള്. അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന പൊസിഷൻ ഫോർവേഡ്, സെൻറ്റർ ഫോർവേഡ് ആണ്. ഇനി പ്ലേ സ്റ്റൈൽ, ഗോൾ പൗച്ചർ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് പറയുന്നത്. ഇനി ഓവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഓവൻ്റെ കുറവുകൾ പറയാം. കുറവ് പറയുകയാണെങ്കിൽ ആകെ ഒരു കുറവാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ, വേറെ ഒന്നല്ല, ഫിസിക്കൽ കോണ്ടാക്ട്. തീരെ ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാത്ത ഒരു താരമാണ്. അതായത് വെറുതെ അടിച്ചിട്ട് അപ്പാടെ വീഴും, അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത താരം എന്ന് പറയാം. ഫിസിക്കൽ കോണ്ടാക്ട് നമുക്ക് ബാറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ പന്ത് എടുത്തുകൊണ്ട് പോകും എതിരാളികൾ. പക്ഷെ നല്ല ടൈറ്റ് പൊസിഷനും അതുപോലെ തന്നെ ഡ്രിബിളിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പിടിച്ചിരിക്കാനും പറ്റും കേട്ടോ. പക്ഷെ എന്നാലും പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നുന്നത്, അത് അത്രയ്ക്ക് വലിയ കുറവായിട്ടല്ല, എന്നാലും ഒരു കുറവായിട്ട് തോന്നിയത് ഫിസിക്കൽ കോണ്ടാക്ട് ആണ്. ഞാനിപ്പോൾ ഫെമിലാരിറ്റി ഒക്കെ നന്നായി കൂട്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ, അല്ലാണ്ട് കിട്ടുമ്പോൾ തന്നെ കളിപ്പിച്ചിട്ടല്ല. ഫെമിലാരിറ്റി കൂട്ടിയിട്ട് കളിക്കുമ്പോൾ പറഞ്ഞാണ് അദ്ദേഹം കുറച്ച് ഫിസിക്കൽ കോണ്ടാക്ട് കുറച്ച് പോരാ, അത്രയും അദ്ദേഹത്തിന് ഒരു വീക്ക്നെസ് പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ഇഞ്ചറി റെസിസ്റ്റൻസ്, വെട്ടിയിട്ട് കഴിഞ്ഞിട്ട് ഗുരുതര പരിക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടക്കും, പിന്നെ എനിക്കിലൊന്നും ഉണ്ടാവില്ല, പുറത്ത് പോവുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ ഒരു കുറവും ഓവനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യണത്, എൻ്റെ ഒരു പേഴ്സണൽ യൂസ് പറയുന്നത് വെച്ചാൽ ഒരു സൂപ്പർ സബായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുക. ഫസ്റ്റ് ടൈമിന് ഇറക്കില്ല, കാരണം ഈ ഇഞ്ചറി റെസിസ്റ്റൻസ് ഇല്ലായ്മയും അതുപോലെ തന്നെ ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലായ്മയും തന്നെയാണ് ഞാൻ അതിനെ മെയിനായിട്ട് കാരണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ സൂപ്പർ സബ് പറയുന്ന പ്ലേയിങ് സ്റ്റൈല്, അതായത് സ്കില്ല് കൊടുത്തു ഓവന്, ഏകദേശം ഒരു 60-70 സ്കിൽ ടോക്കൺ കൊടുത്തിട്ടാണ് ഇദ്ദേഹത്തിന് അത് കിട്ടിയത്. അപ്പോൾ മാക്സിമം ഞാൻ അത് കൊടുത്തിട്ട് സൂപ്പർ സബായിട്ടാണ് ഇപ്പോൾ ഓവനെ കളിപ്പിക്കുന്നത്. സൂപ്പർ സബ് പോരാണ്ട് തന്നെ ഓപ്പണിംഗ് ഇറക്കും, എങ്കിൽ കൂടി മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം രണ്ടിടത്തും കളിക്കുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി പറയുമ്പോൾ വേറെ ഒന്നല്ല, ഒരു സെൻറ്റർ ഫോർവേഡിന് വേണ്ട എല്ലാ ക്വാളിറ്റിയും, ഫിസിക്കൽ കോണ്ടാക്ട് ഒഴിച്ചുള്ള എല്ലാ ക്വാളിറ്റിയും, അതായത് സ്പീഡ്, ആക്സലറേഷൻ, ഹെഡിങ്, കിക്കിംഗ് പവർ, ഫിനിഷിങ് എല്ലാം പക്കയാണ്. ഒരു രക്ഷയില്ലാണ്ട് മിന്നെ തിളങ്ങി കിടക്കുകയാണ്. സ്പീഡ്, ആക്സലറേഷൻ, അതുപോലെ തന്നെ ജമ്പൂതൊക്കെ ഏകദേശം 90 മുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള ഒരു സെൻറ്റർ ഫോർവേഡ് മാനുവൽ ഓവൻ. ഇനി ഓവൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഓവൻ്റെ കുറച്ച് എബിലിറ്റീസ് ഒക്കെ നമുക്ക് എടുത്തു നോക്കാം, അറ്റാക്കിംഗ് സ്റ്റൈലും അതുപോലെ തന്നെ പാസിങ്ങും അതെല്ലാം നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ അറ്റാക്കിംഗ് തുടങ്ങാം. അറ്റാക്കിംഗ് തുടങ്ങുകയാണെങ്കിൽ അറ്റാക്കിങ്ങിന് ഫുള്ള് ഓവറോൾ ആയി കൊടുത്തിരിക്കുന്നത് 97. അതിൽ ഓഫൻസീവ് അവർനെസ് പറയുമ്പോൾ 99, ഒരു രക്ഷയില്ല, പന്ത് കിട്ടി കഴിഞ്ഞാൽ തിരിഞ്ഞപ്പോൾ തന്നെ അറ്റാക്കിങ്ങിന് പോയിക്കോളും, അതാണ് ഓഫൻസീവ് അവർന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഫിനിഷിങ് 99 പറഞ്ഞു, ഫിനിഷിങ്ങും ഓഫൻസീവ് അവർന്ന സ്പീഡും ഒന്നും രക്ഷയില്ലാത്തതാണ്. അപ്പോൾ ഇതിൽ ഫിനിഷിങ് 99 അടിച്ചാൽ മതി ഗോൾ കയറിക്കോളും, അതായത് ബോക്സിന് ഗോൾ പൗച്ചറാണ്, സെൻറ്റർ ഫോർവേഡ് ഗോൾ പൗച്ചർ. അപ്പോൾ മാക്സിമം ഒന്ന് ഗോൾ പോസ്റ്റിക്ക് അടിക്കാൻ നോക്കുക, കാരണം നല്ല കിക്കിംഗ് പവറും അല്ലാണ്ട് അപ്പോൾ മാക്സിമം ഒന്ന് ഗോൾ അടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് 99% കയറും, മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്യാൻ കഴിവുള്ള താരമാണ്. ഇനി കിക്കിംഗ് പവർ 92, നല്ല രീതിയിൽ തന്നെ കിക്കിംഗ് പവർ ഉണ്ട്, ഒരു സെൻറ്റർ ഫോറിന് വേണ്ടത്ര കിക്കിംഗ് പവറൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം ഗോൾ അടിക്കാൻ നോക്കുക, കറവൊന്നും ചെയ്യിക്കാണ്ട് പെടച്ച് കയറ്റാൻ നോക്കിയാൽ മതി. അദ്ദേഹത്തിന് പ്ലേ സ്റ്റൈൽ തന്നെയാണ്, നല്ല രീതിയിൽ അടിച്ച് കയറ്റാൻ ഗോൾ പൗച്ചറാണ് അദ്ദേഹം. ഇനി വീക്ക് ഫുട്ട് യൂസേജ് പറയുന്നത് 1, അതുപോലെ തന്നെ വീക്ക് ഫുട്ട് ആക്യുറസി 3, ഇത് രണ്ടും കുറച്ച് കുറവാണ്. എങ്കിൽ കൂടി വീക്ക് ഫുട്ട് ആക്യുറസി പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെ വീക്ക് ഫുഡ് യൂസേജ് കൊണ്ട് 1 യൂസ് ചെയ്താലും, അതായത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്താലും നല്ല രീതിയിൽ ആക്യുറസി ഉള്ളതുകൊണ്ട് ഗോളൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഡ്രിബിളിംഗ് നോക്കുക, ഡ്രിബിളിംഗ് നോക്കുമ്പോൾ ഈ ടോട്ടൽ കൊടുത്തിരിക്കുന്നത് 91 ഓവറോൾ റേറ്റിംഗ്. അതിൽ ബോൾ കൺട്രോൾ പറയുമ്പോൾ 96, നല്ല ബോൾ കൺട്രോൾ ഉണ്ട്. അതായത് ചിലവർക്ക് ഉണ്ട് നമ്മുടെ ഹാലാൻഡിൻ്റെ ഒക്കെ പ്രശ്നം പറയുമ്പോൾ പന്ത് കിട്ടുമ്പോൾ തന്നെ ജസ്റ്റ് ബോൾ കൺട്രോൾ കുറച്ച് കുറവായിരിക്കും, അതായത് ഫസ്റ്റ് ടച്ച് വീക്ക് ആവുന്നുണ്ട്. പക്ഷേ ഓവൻ്റെ കാര്യത്തേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, ഫസ്റ്റ് ടൈമിന് കിട്ടുമ്പോൾ തന്നെ നല്ല ബോൾ കൺട്രോളും അതുപോലെ തന്നെ ഇനി
ഡ്രിബിളിംഗ് പറയുമ്പോൾ 95% ഞാൻ പറഞ്ഞു ഫിസിക്കൽ കോൺടാക്ട് കുറവാണ്. പക്ഷേ ഡ്രിബിളിംഗും ടൈറ്റ് പൊസിഷനും കൊണ്ട് പിടിച്ച് അവിടെ നിന്ന് കളിച്ചോളും, ഒരു പേടിയും പേടിക്കണ്ട, നല്ല ഇതിനെ കളിച്ച് ഓവർ മുന്നോട്ട് പോവും. അപ്പോൾ രക്ഷയില്ലാത്ത ഒരു പ്ലെയറാണ്. ഇനി ടൈറ്റ് പൊസിഷൻ നമ്മൾ പറഞ്ഞു 90 നല്ല ഇതിൽ തന്നെ ടൈറ്റ് പൊസിഷൻ വെച്ച് കളിക്കും. ബാലൻസ് 83 തലക്കേടില്ല. എങ്കിൽ കൂടി ഞാൻ പറഞ്ഞു ഫിസിക്കൽ കോൺടാക്ടിന്റെ പ്രോബ്ലം, അത് മാത്രമാണ് ഓവന്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. ഇനി ഡിഫെൻഡിംഗ് വരുമ്പോൾ അവിടെ 70 ഉള്ളൂ. അതിൽ പറയുകയാണെങ്കിൽ ഹെഡിങ് 86 തലക്കാടില്ലാത്തൊരു ഹെഡിങ് ഉണ്ട്. അതുപോലെ തന്നെ ജമ്പ് 91 ജമ്പ് ഉണ്ടായാൽ മതി, പിന്നെ നോക്കണ്ട. ഒരു നമ്മളുടെ ക്രോസ് വരികയാണെങ്കിൽ കൂടി നല്ല രീതിയിൽ തന്നെ പോയി ഹെഡ് ചെയ്തോളും. നല്ല ഒരു പെർഫോമൻസ് അവിടെ ലഭിക്കുന്നുണ്ട്. നമ്മളുടെ ബെക്കാമിനോട്ടൊക്കെ ക്രോസ് ചെയ്ത പക്കയായിട്ട് ഓവന്റെ തലയ്ക്ക് വന്ന് എത്തുന്നുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ആണ് ക്രോസ് ചെയ്ത് ഹെഡ് ചെയ്യാനൊക്കെ. ഇനി ഡിഫൻസ് ഓവർസ് പറയുമ്പോൾ 55 ബോൾ വിന്നിങ് 56 അഗ്രേഷൻ 61 അത് നോക്കണ്ട. അതൊക്കെ ഡിഫൻഡേഴ്സിന് വേണ്ട, എന്നാലും കുറച്ചൊക്കെ ഫോർവേഡിന് വേണം. പക്ഷെ അധികം നമ്മളായിരിക്കും നോക്കണ്ട. ഇനി അദ്ദേഹത്തിന്റെ പാസിംഗ് നോക്കുമ്പോൾ 77 ഉള്ളൂ, ഓവറോൾ നോക്കുമ്പോൾ 77 ഉള്ളൂ, ലോ പാസ് 81, അതുപോലെ തന്നെ ഓഫ് സൈഡ് പാസ് 76. ലോ പാസ് കുഴപ്പമില്ല, 81 ഉണ്ട്. അത് വെച്ചാൽ വൺ ടച്ച് പാസ്സൊക്കെ ഇട്ട് കളിക്കാൻ പൊളിയാണ്, ഒരു രക്ഷയില്ല. നമുക്ക് വേണ്ട സംഭവമാണ് വൺ ടച്ച്, എന്നാൽ കൂടി ഇദ്ദേഹം 81 ഉള്ളൂ. പക്ഷേ തലക്കേടില്ല, നമുക്ക് ത്രൂ ഒക്കെ ഇടുമ്പോൾ പൊളിയായിട്ട് ഇടാൻ പറ്റുന്നുണ്ട്. ഇനി പ്ലേസ് കിക്ക് പറയുമ്പോൾ 70 ഉള്ളൂ, കേറിൽ 80 ഉള്ളൂ. അപ്പൊ ഞാൻ പരമാവധി പറയണേ കേറിലടിക്കാൻ നോക്കരുത്, ഓവനൊക്കെ വെച്ചങ്ങട് കാറ്റാൻ നോക്കുക, അടിച്ചങ്ങോട്ട് കയറ്റാൻ നോക്കിയാൽ മതി. അതാണ് ഓവന്റെ മെയിൻ സംഭവം, അടിച്ച് കയറ്റു ഓവൻ എവിടെന്ന് കിട്ടിയാലും. അതായത് നമ്മൾ വിചാരിക്കണോടത്ത് ഓവൻ ഉണ്ടാവും, അതാണ് ഓവന്റെ പ്രത്യേകത. അപ്പൊ മാക്സിമം ഓവൻ ഇട്ട് കടുത്തു കഴിഞ്ഞാൽ ഓവൻ അതെടുത്ത് നല്ല ഡ്രിബിളിങ്ങും സ്പീഡും ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് പോയി പൂശിയാൽ മതി. കേളൊന്ന് ചെയ്യിക്കാൻ നോക്കണ്ട, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിനിഷിങ് പക്കയാണ്, അതുകൊണ്ട് തന്നെ വെറുതെ അടിച്ചാൽ ചിലപ്പോൾ കയറും. ഇനി ഫിസിക്കാലിറ്റിക്ക് വരുമ്പോൾ അവിടെ 91 ഓവറോൾ കൊടുത്തിരിക്കുന്നത്. സ്പീഡ് 99, ആക്സലറേഷൻ 99. അപ്പോൾ നമ്മൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, വെച്ച് കാച്ചിക്കോളും. ഓവൻ എന്ന് വെച്ചാൽ മെയിൻ സംഭവം ഇതാണ്, സ്പീഡ്, ആക്സലറേഷൻ, ഫിനിഷിങ്. അയ്യോ ഒരു രക്ഷൂരാത്ത ഒരു അടിയും എല്ലാം ഉണ്ട് കേട്ടോ, ഒരു രക്ഷൂല. സ്പീഡ് പറയുമ്പോൾ പിടിക്കാൻ കിട്ടില്ല. ഞാൻ മെയിനായിട്ട് ഞാൻ പറഞ്ഞു സബ്ബാണ് ഇറക്കാറ്, സബ് ഇറക്കുമ്പോഴുള്ള കളി എന്ത്, എതിരാളിക്ക് പിടിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ വേണ്ടേക്കായാലും പിയോളായാലും അതെ, ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഓവനെ നോക്കണ്ട, അടിച്ച് കയറ്റിക്കോളോ. അങ്ങനത്തെ ഒരു പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട്. ഇനി ആദ്യം ഇറക്കേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ ഇറക്കാട്ടോ, ഒരു രക്ഷയില്ല. ഓവൻ വെച്ചാൽ പെർഫെക്റ്റ് ആണ്, സെൻറ്റർ ഫോർവേഡിൻ്റെ എല്ലാ ക്വാളിറ്റീസ് ഉണ്ട് ഫിസിക്കൽ കോൺടാക്ട് ഒഴിച്ചിട്ട്. ഇനി ഫിസിക്കൽ കോൺടാക്ട് വരുമ്പോൾ 75, നമ്മൾ പറഞ്ഞ പോയിന്റാണ് ഇത്, ഫിസിക്കൽ കോൺടാക്ട് 75 ഉള്ളൂ. പക്ഷെ നമ്മൾ ഉന്തി നിന്ന് കളിക്കാൻ നോക്കിയാൽ അങ്ങോട്ട് ഒരു ഉന്തി ഉന്തി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. ഇനി സ്റ്റാമിന 91, 90 മിനിറ്റ് കണ്ണും പൂട്ടിയിടുക. ഇനി സബ് ഇറക്കണേ അത് ഇറക്കാം. അപ്പോൾ പെർഫെക്റ്റ് ആണ് ഇതിലൊക്കെ. ഇനി ഫോം പറയുമ്പോൾ 6, ഇഞ്ചി റെസിസ്റ്റൻസ് 1. ഫോം അധികം ഇല്ല, 6 10 6 ഇഞ്ചി റെസിസ്റ്റൻസ് 1 ഉള്ളൂ. നമ്മൾ മുന്നേ പറഞ്ഞ ടോപ്പിക് തന്നെയാണ് ഇത്, ഇഞ്ചി റെസിസ്റ്റൻസ് കുറവാണ്, ഫിസിക്കൽ കോൺടാക്ട് കുറവാണ്, അതുപോലെ തന്നെ നമ്മുടെ ഫോമും കുറവാണ്. എങ്കിൽ കൂടി നല്ല രീതിയിലൊക്കെ കളിച്ച് ഐക്കോണിപ്പാക്ക് ആയിണ്ട് അന്ന് നല്ല രീതിയിൽ കളിച്ചിണ്ടായി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അടിച്ചൊക്കെ കയറ്റാൻ പറ്റും, ഗോളൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയൊരു കാർഡാണ് ഇപ്പോൾ മൈക്കിൾ ഓവന്റെ ഈ ഐക്കോണിക് കാർഡ്. അപ്പോൾ മാക്സിമം എല്ലാവരും എടുക്കുക നോക്കുക, കുറേ പേര് എടുത്തിണ്ടാവും, ചിലവർക്ക് തേപ്പ് കിട്ടിയിട്ടുണ്ടാവും നോക്കണ്ട. പക്ഷേ ഓവനൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ലെക്കാന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, കാരണം പെട്ടായിട്ട് കളിക്കും, ഒരു രക്ഷയില്ല. ഇനി ഓവൻ്റെ കുറച്ച് സ്കില്ലുകൾ നോക്കാം. സ്കില്ലുകൾ നോക്കുമ്പോൾ ഡബിൾ ടച്ച് ഉണ്ട്, സാമ്പേർ ഉണ്ട്, ലോങ് റേഞ്ച് ഡ്രൈവ് ഉണ്ട്, ചിപ്പ് ഷോട്ട് കൺട്രോൾ ഉണ്ട്, ആക്രോബാറ്റ് ഫിനിഷിംഗ് ഉണ്ട്, ഹീൽ ട്രിക്ക് ഉണ്ട്, ഫസ്റ്റ് ടൈം ഷോട്ട് ഉണ്ട്, ഔട്ട് സൈഡ് കേർലർ ഉണ്ട്. അതായത് ഇതിലൊക്കെ പക്കയാണ്. ഞാൻ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെയിൻ സാധിച്ച ലോങ് റേഞ്ച് ഡ്രൈവും അതുപോലെ തന്നെ ആക്രോബാറ്റ് ഫിനിഷിങ് ഫസ്റ്റ് ടൈം ഷോട്ട്, ഇത് മൂന്നെണ്ണം പെർഫെക്റ്റ് ആണ്. ഒരു രക്ഷയില്ലാണ്ട് ഇദ്ദേഹം ഇതിൽ മൂന്നിലും പെർഫോം ചെയ്യുന്നുണ്ട്. സാമ്പേർ ഒന്നും ഇടയ്ക്ക് ഇടാറുള്ളൂ, എന്നാലും വലിയ രീതിയിൽ ഇടാറില്ല. ഞാൻ പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഈ ഡബിൾ ടച്ച് പക്കിയാട്ടോ. പിന്നെ ഡബിൾ ടച്ചിൽ പോയിട്ട് ഫസ്റ്റ് ടൈം ഡബിൾ ടച്ചിട്ട് സ്കില്ലിട്ടിട്ട് പോയി ഫസ്റ്റ് ടൈം ഷോട്ട് അടിക്കാൻ, പെർഫെക്റ്റ് ആണ് ഓവൻ. ഇനി ഇദ്ദേഹത്തിനെ സൂപ്പർ സബായിട്ട് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ ആ കോളിച്ച് നേടിയെടുത്തത് ഏകദേശം 60-70 സ്കിൽ ടോക്കൺ കൊടുത്തിട്ടാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സൂപ്പർ സബ് കളിക്കുമ്പോൾ പെർഫെക്റ്റ് ആണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ മെയിൻ പൊസിഷൻസ് ഒക്കെ എവിടേക്കാണ് ഇദ്ദേഹം പെർഫെക്റ്റ് എന്ന്, അപ്പോൾ സെൻറ്റർ ഫോർവേഡ് 99 ഇട്ടുണ്ട്, സക്കർ സ്ട്രൈക്കർ 94 ഇട്ടുണ്ട്, ലെഫ്റ്റ് വിങ് ഫോർവേഡ് 90 ഇട്ടുണ്ട്, റൈറ്റ് വിങ് ഫോർവേഡ് 90 ഇട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്ലബ് ബൂസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ, ക്ലബ് ബൂസ്റ്റ് ചെയ്തിട്ടുള്ള പൊസിഷൻസും റേറ്റിംഗാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഓവനൊക്കെ എടുത്ത് കളിപ്പിക്കുന്നൊക്കെ നമ്മളേതായാലും ഓവൻ്റെ കുറച്ച് ഗെയിം പ്ലേ വീഡിയോസ് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന ഗെയിം പ്ലേയിൽ കൂടെ ഒക്കെ ആ രീതിയിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഓവൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓവനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാക്സിമം എടുക്കാൻ നോക്കുക, കോയും പോണതും നോക്കണ്ട, ഓവനൊക്കെ കിട്ടിയാൽ എക്കാണ്. അപ്പോൾ മാക്സിമം ഒന്ന് എടുക്കാൻ നോക്കുക. പിന്നെ നമ്മൾ വേറെ വല്ല റിവ്യൂ അതുപോലെ തന്നെ മാനേജർ റിവ്യൂ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.